അപ്പോൾ മഹാനവൾകൾ പറഞ്ഞു, ഞാൻ അല്പം കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നു. പിന്നീട് രണ്ടാമത് പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് അതിലെ അങ്ങ് വരും. വഫാത്തായതിൻ്റെ ശേഷം ജനാസ അങ്ങനെയാണ് വന്നത്. മൂന്നാമത് പറഞ്ഞു, ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാൻ വേണ്ടിയല്ല, അത് എ പി ക്കൊക്കെ വരാൻ വേണ്ടിയാണ്. മഹാനവറുകളുടെ വഫാത്ത് ദിവസമായ ശവ്വാൽ 4 എന്നാണ് നമ്മുടെ ദിവസമെന്ന് ചോദിച്ചാൽ, ശവ്വാൽ മാസപ്പിറവി കണ്ടതിന് ശേഷമേ എന്നാണ് ഇവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ പത്രത്തിൽ ന്യൂസ് കൊടുക്കുമ്പോൾ പത്രക്കാർ ചോദിക്കും എന്നാണ് നിങ്ങളുടെ ദിവസം, അല്ലെങ്കിൽ അതുപോലെ ഹെൽത്ത് ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങളുടെ പരിപാടി എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് പറയാനുള്ളത് ശവ്വാൽ മാസം കണ്ടാൽ അതിനനുസരിച്ചാണ്. മഹാനവറുകൾ വഫാത്തായത് ശവ്വാൽ 4 ആ ഒരു ദിവസത്തിലാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ. ആ ടൈം മഹാനവറുകൾ വഫാത്തായ 9:20 ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ആ ഒരു സമയത്താണ് നമ്മുടെ കൊടിയേറ്റം നടക്കുന്നത്. അപ്പോൾ ഇത് മഹാനവറുകൾ തന്നെ മുൻകാലത്ത് സൂചന നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേർച്ച നടന്നു വരുന്നത്. അതല്ലെങ്കിൽ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തോ വാശിയോ അല്ല. എൻ്റെ ഉപ്പ മരണപ്പെട്ട് അന്ന് എനിക്ക് 15 വയസ്സാണ്. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉമ്മയും ഞങ്ങൾ കുടുംബങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ശിവലുദാഹി മഹാനവറുകളെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇവരാണ് ആണ്ട് നടത്താനുള്ളവർ, നിങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കണമെന്ന്. കുടുംബങ്ങളായ ആളുകൾ കൂടെ ഉണ്ട്, അവരോട് പറയാണ്. അപ്പോൾ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്ന് ഈ സംഭവം ഇങ്ങനെ നടന്നു വരുന്നത്. അതല്ലാതെ നമ്മളൊരാളിങ്ങനെ നടത്തിയാൽ ഇത്രയും റാഹത്താകുന്ന രൂപത്തിൽ ഉള്ള ഒരു പരിപാടി നടത്താൻ കഴിയില്ല. മാത്രമല്ല, മഹാനായ കുത്തുബുല്ലാല മഹാനവറുകളെ റമദാൻ 27 ഞാൻ അവസാനമായി കാണാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഇവിടുന്ന് നോമ്പോട് കൂടി പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഇടിയങ്ങരയിലെത്തിയപ്പോൾ അവിടെ ഞാനറിയുന്ന എൻ്റെ പരിചയക്കാരനായ ഈ നാട്ടിലുള്ള ഒരു മുത്തായില്ലിമ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ലൈനിൽ നിൽക്കാതെ മഹാനവറുകളെ പെട്ടെന്ന് കണ്ടിട്ട് പോവാം നിങ്ങൾ വരിയെന്നവർ. പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ നേരെ വരരുത്, ഞാൻ പള്ളിയിലേക്ക് പോകും, പള്ളി തൊട്ടടുത്തുള്ള നിസ്കാര പള്ളിയിൽ പോയിട്ട് അവിടെ നമുക്ക് ദുഹാക്കെ നിസ്കരിച്ച് അപ്പം ലൈനിൽ നിന്ന് അങ്ങ് നേരെ അങ്ങ് പോരാ. നേരെ വെച്ചാൽ ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ അടുത്തുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും, ഞങ്ങളൊന്നും മുമ്പ് കൂട്ടിയില്ലല്ലോ, അല്ലെ ഞങ്ങൾക്ക് ഇങ്ങനെ ആയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തി പുറകോട്ട് വരി, അവിടുന്ന് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പോകാന്ന്. അങ്ങനെ പോയി മഹാനവറുകളുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ, റൂമിൻ്റെ പുറത്ത് നിന്ന് പുറത്തെത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ മുതാലിയും പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയുണ്ടെങ്കിൽ അതിന് ഞാനൊരു തടസ്സമാകണ്ട, അടുത്ത് ഞാനാണല്ലോ, ഞാൻ ഇവിടെ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ സീമലുദായ മഹാനവറുകൾ കിടക്കുന്ന ഇടിയങ്ങരയിലുള്ള വീട്ടിലേക്ക് കയറി, ആ റൂമിലേക്ക് കയറി സലാം പറഞ്ഞു, ആരാണെന്ന് ചോദിച്ചു. എങ്ങനെ ഞാളാണെന്ന് പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ കൂടെ ഒരാളും കൂടെ ഇല്ലയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സ്വന്തമാണ് വന്നതെന്ന് പറഞ്ഞു. അല്ല, കൂടെ ഒരാളും കൂടെ ഇല്ലയെന്ന് വെച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ സ്വന്തമാണ് വന്നതെന്ന്. എന്നോട് പറഞ്ഞു, കൂടെയുള്ള ആളെ കൂടെ വിളിക്കൂ, അവരെ പുറത്ത് നിർത്തേണ്ടതില്ല. അപ്പോൾ നമ്മളിപ്പോഴാണെങ്കിലും CCTV കണ്ട് അവിടെ നിന്ന് പിന്നെ മുപ്പരിങ്ങനെ കണ്ടിട്ട് രണ്ടാളിങ്ങനെ കയറിയായിരുന്നു, ഒരാളെ ഇങ്ങോട്ട് വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ കാലത്ത് നമുക്ക് പറയാം CCTV കാണാം. അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഞാൻ പറയുന്നത്, കൂടെ ഒരാളും കൂടി ഇല്ലേ, അവരെ വിളിക്കൂ, അവരെ പുറത്ത് നിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതിനല്ലേ കറാമത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സംസാരിച്ചതിന് ശേഷം മഹാനവറുകൾ പറയുകയാണ്, കുറേ വസീയത്തുകളാണ് അന്നുള്ളത് ഈ വീടിനെ പറ്റി. വീട് ചെറിയ ചെറിയ റൂമുകളാണുള്ളത്. അപ്പോൾ അത് എൻ്റെ പെങ്ങളുടെ മൂത്ത സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി റൂം, രണ്ട് റൂം ഒന്നിച്ച് വലുതാക്കാൻ വേണ്ടി സമ്മതം, ഉപ്പ സമ്മതം ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ആ വീട് തൊടാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നിലനിർത്തണം, അത് നമ്മുടെ ഉപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ അന്ന് സ്റ്റേ ഓർഡർ ആക്കിയതാണ്. അപ്പോൾ ഈ വഫാത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ പോയപ്പോൾ എന്നോട് പറയാണ്, നമ്മുടെ വീട് ഏത് രൂപത്തിൽ വേണമെങ്കിലും സൗകര്യപ്പെടുത്താം, ചെറിയ റൂമുകൾ വലുതാക്കാം, രണ്ട് റൂമുകൾ ചേർത്ത് ഒറ്റ റൂമാക്കി ഉണ്ടാക്കാം, ഇതിനോട് ചേർത്ത് വേറെ വീടുണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇങ്ങനെ കുറേ വസീയത്തുകളാണ്. പിന്നെ അതിൽ പറഞ്ഞു, ഉറൂസ് ആണ്ട് നേർച്ച ഭംഗിയായിട്ട് കഴിക്കണം, വലിയപ്പയുടെ കിത്താബുകൾ പല ആളുകളുടെ കയ്യിലുണ്ട്, പല അവകാശമുണ്ട്, നീ വാങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിൽ വാങ്ങി നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വസീയത്തുകളാണ്. ഇതിപ്പോൾ അവസാനത്തൊരു വസീയത്താണ് എന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഇനി കാണൂല, ഇത് ലാസ്റ്റ് വിരിയലാണെന്ന്
മനസ്സിലാകുന്നില്ല. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അടിസ്ഥാനമാണിത്, ഉറൂസ് ഭംഗിയായിട്ട് കഴിക്കണം. അൽഹംദുലില്ലാ, നമ്മൾ ആണ്ട് നേർച്ച വളരെ റാഹത്തായി അൽഹംദുലില്ലാ. അതൊന്നും നമ്മളെ നിയന്ത്രണമല്ല. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്നതും ഒരു ഒച്ചയും വിളിയും ഇല്ലാതെ ഒരു വിഷയമല്ലാത്ത രൂപത്തിൽ വളരെ റാഹത്തായി ഒരു നേക്കിന്. പിന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ലൈനപ്പുറം ഒരു 400-500 മീറ്റർ അപ്പുറം ഒരു വയലുണ്ട്, അവിടെ വരെ ലൈനാണ്. പുരുഷന്മാരെ ലൈൻ ഇവിടെ മക്കാമിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊന്നും മറ്റൊന്നല്ല, ഈ ഒരു ദിവസത്തിൽ മഹാനവകളെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. നേരത്തെ ഉസ്താദ്മാർ പറയാറുള്ളത് ഒരു ചോറിന് വേണ്ടിയോ അതല്ല, ആ ഒരു പൊരുത്ത് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടണമെന്നുള്ള, അപ്പോൾ ഇവരിവിടെ നേർച്ച നടത്തണമെന്നുള്ളൊരു സൂചന തന്നെ മഹാനവകൾ പലപ്പോഴും പറയാറുണ്ടായത്. അപ്പോൾ ഇവിടേക്ക് റോഡ് മാർഗം വഴിയില്ലാത്ത സമയത്ത് മഹാനവകളുടെ അടുക്കൽ ഉമ്മ ഹയാത്തുള്ള സമയത്താണ് അവിടുന്ന് ചെന്ന് പറഞ്ഞു, അല്ല മോനെ, ഞാനും 2-3 കുട്ടികളും മാത്രമേ ആ വീട്ടിലുള്ളൂ, ഇനി അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 150 മീറ്ററോളം ഇടവഴിയാണ്. അന്ന് അവിടെ നിന്ന് മഹാനവകൾ പറഞ്ഞു, റോഡ് മാർഗം വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത്, എനിക്ക് കണ്ണിനല്പം കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന ആളുകളോട് ചോദിച്ചു, ഒരു ഇടവഴിയാണ്, ആ ഇടവഴി റോഡുണ്ടെങ്കിൽ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇടിച്ചോളി, മതിലിടിച്ചോളി എന്ന് പറഞ്ഞു. എല്ലാ ആരും പെട്ടെന്ന് സ്ഥലം തന്നു, ഒരാഴ്ച കൊണ്ട് റോഡായി. ഏതാണ്ട് 100 മീറ്ററോളം മറ്റുള്ള സ്ഥലം, 50 മീറ്റർ നമ്മളെ മതിലാണ്, അതും കൂടി പൊളിച്ചിട്ട് മതിൽ റോഡാക്കി കെട്ടി. അങ്ങനെ റോഡുണ്ടാക്കി അവിടെ നിന്ന് ചെന്ന് പറഞ്ഞു, നിങ്ങൾ റോഡില്ലായിട്ടല്ലേ പോരില്ല എന്ന് പറഞ്ഞ്, റോഡുണ്ടാക്കി നമ്മൾ പോവല്ല എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനവകൾ പറഞ്ഞു, ഞാൻ അല്പം കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. പിന്നീട് രണ്ടാമത് പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് അതിലെ അങ്ങ് വരും. വഫാത്തായതിനു ശേഷം ജനാസ അങ്ങനെയാണ് വന്നത്. മൂന്നാമത് പറഞ്ഞു, ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാൻ വേണ്ടിയല്ല, അത് എ പി ക്കൊക്കെ വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതൊരു ദീർഘവീക്ഷണമാണ്, കാരണം എ പി ഉസ്താദ് അല്ലാതെ മഹാനവകൾ വഫാത്തായതിനു ശേഷം ഇവിടെ വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നേരെ മറിച്ച് ഈ നേർച്ചയ്ക്ക് ഇവരാണ് വരേണ്ടത്, നേതൃത്വം നൽകേണ്ടിയെന്ന് മഹാനവകൾ ഇതാണ് അവിടുന്ന് തീരുമാനം അറിയിക്കുകയാണ്. അപ്പോൾ സാധാരണ ഉസ്താദ് വരൽ ആ വൈക്കാണ്, ഇപ്പോൾ മർക്കസിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ ഒരു നിയന്ത്രണവും നോട്ടവും ഉള്ളത് കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായ രൂപത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.